താലന്ത് ലഭിച്ച അലസൻ്റെ കഥ ഇടയൻ പറഞ്ഞു തുടങ്ങി. വളരെ സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ ഏറ്റവും വലിയ സമ്പത്ത് കരുണയുള്ള ഒരു ഹൃദയമായിരുന്നു. ഒരു ദീർഘയാത്ര കഴിഞ്ഞ് അയാൾ തിരിച്ചെത്തിയ ദിവസമായിരുന്നു അത്. അയാളുടെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ അയാളുടെ ഭൃത്യന്മാർ വലിയ ഒരുക്കങ്ങൾ നടത്തി. എന്നു മാത്രമല്ല, അവരുടെ സന്തോഷങ്ങൾ യജമാനനോട് പറയാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമായിരുന്നു. യാത്ര പോകുന്നതിന് മുന്നേ അയാൾ മൂവർക്കും കുറേ താലന്തുകൾ നൽകിയിട്ടാണ് പോയത്. താലന്തോ? അതെന്തു കുന്തമാണ്! കല്ലുകൊത്തി കളിക്കുന്നതിനിടയിലും കഥയിൽ ശ്രദ്ധിച്ചിരുന്ന ആഷി ഇടയനോട് ചോദിച്ചു. ആഷി എന്ന 10 വയസ്സുകാരി ചില്ലറക്കാരിയല്ല. വെറുതെ കഥ കേട്ട് തള്ളുന്നതല്ല അവളുടെ സ്വഭാവം. എല്ലാ കഥയിലും അവൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും സന്ദേഹങ്ങളുണ്ടാവും. കഥ നന്നായി പറയാൻ അത് ഉത്തേജനം നൽകും എന്ന തിരിച്ചറിവോടെ ഇടയൻ താലന്ത് എന്താണ് എന്ന് വിശദീകരിച്ചു. ഒരു താലന്ത് എന്നാൽ ഏതാണ്ട് 50 കിലോയോളം സ്വർണമോ വെള്ളിയോ പോലുള്ള വില പിടിപ്പുള്ള ലോഹത്തിൻ്റെയോ രത്നത്തിൻ്റെയോ അളവാണ്. 50 കിലോ സ്വർണം! അത് ഒത്തിരി ഉണ്ടല്ലോ. ആഷി അതിശയാലുവായി. അപ്പോ ആ ഭൃത്യന്മാർക്ക് ആ യജമാനനോട് വലിയ കടപ്പാടുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും, ഇടയൻ തുടർന്നു. 50 കിലോ സ്വർണത്തേക്കാൾ അത് നൽകുന്ന ഭാരമാണ് പ്രധാനം. കടപ്പാടിൻ്റെ ഭാരം, സ്നേഹത്തിൻ്റെ ഭാരം, കരുണയുടെ ഭാരം. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ അവർക്ക് കൊടുത്തത് എത്രയാണെന്നറിയാമോ? ആഷി ആകാംക്ഷയോടെ ഇടയനെ നോക്കി. അയാൾ തിരിച്ചെത്തിയ ദിവസം 3 പേരും മുന്നിൽ ഹാജരായി. ഒന്നാമൻ മുന്നിലെത്തി പറഞ്ഞു, യജമാനനെ, അങ്ങനിക്ക് 5 താലന്തല്ലേ തന്നിരുന്നത്? ഇതാ ഞാൻ 5 കോടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ്റെ കണ്ണുകൾ വികസിച്ചു, ചുണ്ടിൽ പുഞ്ചിരി പടർന്നു. അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് 5 താലന്തിനെ 10 ആക്കിയ സേവകനെ ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിൻ്റെ ഇറുക്കത്തിൽ ക്ഷമയുടെയും കടപ്പാടിൻ്റെയും ഭാരം സേവകൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തി. യജമാനൻ്റെ തോളിൽ മുഖമമർത്തി നിൽക്കുമ്പോൾ തൻ്റെ പിതാവിനെക്കുറിച്ചോർത്ത് അയാളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ നന്നായി ചെയ്തു. എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ആ ആലിംഗനം കൂടുതൽ ഇറുക്കമുള്ളതായി. ആലിംഗനവേളയിൽ സേവകൻ്റെ കണ്ണുകളിൽ ഈറൻ പൊടിഞ്ഞത് എന്തുകൊണ്ട്? തൻ്റെ പിതാവിനെ ഓർക്കാൻ കാരണമെന്താണ്? അക്കഥ അറിയാൻ നാളെ വരെ കാത്തിരിക്കണം. ഈ വീഡിയോയുടെ അന്ത്യത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ജോസ് പറഞ്ഞ സുവിശേഷ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥ വരുന്നതുവരെ നിങ്ങൾ മിശിഹായുടെ സമാധാനത്തിലും പ്രത്യാശയിലും തുടരുക.